കേരള പോലീസിന്റെ തോക്കും തിരകളും കാണാതായ സംഭവത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളി മുഖ്യമന്ത്രി കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു റിപ്പോർട്ടിനെക്കുറിച്ച് നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വെടിയുണ്ടകൾ കാണാതായ സംഭവത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മൂന്നംഗ ബോർഡ് അന്വേഷണം ആരംഭിച്ചിരുന്നുവെന്ന് ചോദ്യത്തിന് വേളയിൽ മുഖ്യമന്ത്രി എന്നാൽ അന്വേഷണത്തിൽ ക്രമക്കേട് മൂടിവെക്കാനാണ് ശ്രമിച്ചത് അന്വേഷണത്തിൽ ബോർഡിനുണ്ടായ അലംഭാവമാണ് സി എ ജി ചൂണ്ടിക്കാട്ടിയത് വെടിയുണ്ടകൾ കാണാതായ സംഭവത്തിൽ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന് കുറ്റക്കാരനായ എസ് എ ബി ക്യാമ്പിൽ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു തോക്കുകളിൽ കുറവുണ്ടായിട്ടില്ലെന്ന് തെളിഞ്ഞു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഫലപ്രദമായി നടക്കുകയാണ് അതിനാൽ സി ബി ഐ അന്വേഷണം ഇപ്പോൾ പ്രസക്തമല്ലെന്നും നടപടിക്രമങ്ങളിൽ വീഴ്ചകളുണ്ടെങ്കിൽ നിയമസഭാ സമിതി കണ്ടെത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി എൻ ഡെ ജി റിപ്പോർട്ട് സംബന്ധിച്ച് നിയമസഭയുടെ ഗൗരവമായ പരിശോധനയ്ക്കുള്ള സംവിധാനം നിയമസഭ തന്നെ നേരത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണത് അത് പി എ സി ഗൗരവമായി തന്നെ ആ പരിശോധനയിലേക്ക് കടക്കും അതാണ് നമ്മുടെ സംവിധാനം ആ പരിശോധനയുടെ ഭാഗമായി കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അതുവരെ വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത് വെടിയുണ്ടകൾ നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് അന്വേഷണം കാര്യക്ഷമമായി തുറന്നു വരുന്നു കേസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസിനെ സർക്കാർ നിസ്സാരവൽക്കരിക്കുകയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി കഴിഞ്ഞ കഴിഞ്ഞകാലത്തേതുൾപ്പെടെ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു സർ ഇതിനെപ്പറ്റി സമഗ്രമായ ഒരു ഒരു ഏത് കാലത്തെ ആയിക്കോട്ടെ ആരാണ് ഉത്തരവാദി കണ്ടുപിടിക്കണം കേന്ദ്ര ഏജൻസിയായ ഗവൺമെന്റ് എന്നാൽ അന്വേഷണത്തിൽ ഒരു ലാഘവത്വവും ഉണ്ടായിട്ടില്ലെന്നും ഗൗരവമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ഫലപ്രദമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി സിംസ് പദ്ധതി നടത്തിപ്പിനായി തെരഞ്ഞെടുത്ത ഗാലക്സോണിന് ആവശ്യത്തിന് പ്രവൃത്തി പരിചയമില്ലെന്ന ആരോപണം മുഖ്യമന്ത്രി തള്ളി ഗാലക്സോണിന്റെ പങ്കാളി കമ്പനിക്ക് മൂന്ന് വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ട്വന്റി തിരുവനന്തപുരം